ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ട്രാപ്പാണ്. നമ്മളെന്നും ചെയ്യുന്ന പോലെ ഫിഷിനുള്ള ഒരു ട്രാപ്പ് വെച്ചിട്ടല്ല നമ്മളിന്ന് പിടിക്കാൻ പോകുന്നത്. നമ്മുടെ എലിനെയൊക്കെ പിടിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ വെക്കുന്ന എലിപ്പെട്ടി വെച്ചാണ് നമ്മുടെ ഇന്നത്തെ ഫിഷ് ട്രാപ്പ് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത്. സംഭവം എക്സ്പെരിമെന്റ് ആണ്. നമ്മുടെ എലിനെ കരയിൽ വെച്ച് പിടിക്കുന്ന പോലെ നമ്മുടെ മീനെ വെള്ളത്തിന്റെ അടിയിൽ എരിയിട്ട് വിളിച്ചു വരുത്തി പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ എലിപ്പെട്ടി വെച്ചിട്ടുള്ള ഫിഷ് ട്രാപ്പ് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ. ഇതിപ്പോ ഇനി എലിപ്പെട്ടി അല്ലോ, ഇനിയിപ്പോ ഇനി മീൻപെട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോ ഈ ഒരു നെറ്റിന്റെ ട്രാപ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 50 രൂപ ഒരെണ്ണത്തിന് വന്നിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് പണി കേട്ടോ. ഈ സംഭവം, അതായത് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആലപ്പുഴയിൽ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. നമ്മുടെ മരത്തിന്റെ പെട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ എലിക്കണി വെക്കുന്ന പോലെ കെണി വെച്ച് കരിമീനൊക്കെ പിടിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇനി നമ്മൾ എരയിട്ടിട്ട് കൊടുക്കുന്നത് കൂരിമീനാണ്. അത് എങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് നോക്കാം. എരയിട്ട് നമ്മൾ ഇടുന്നത് കൂരിമീനാണ്. പിന്നെ നമുക്കൊന്ന് മുറിച്ച് പീസ് പീസ് ആക്കി എടുക്കണം. നമ്മുടെ മീൻ എടുക്കുമ്പോൾ കൂരി എടുത്താൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കൂരിയുടെ മണങ്ങി വെക്കുമ്പോൾ ഈ എര എവിടെയാണെങ്കിലും ഓടി വരും. കാരണം ഇത് ഇത്തിരി ഒന്ന് പഴകി കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും ഇതിന്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂരി തന്നെ നോക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു കൂരിയിൽ നിന്നൊരു 4 പീസൊക്കെ നമുക്ക് കിട്ടും. വേണ്ടോ, 4 പീസ് നമുക്ക് ഒരു കൂരിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 4 എണ്ണത്തിൽ ഇടാൻ പറ്റുമേ. നമ്മുടെ കൂരിയിൽ മുട്ടയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം നല്ല മുട്ടയൊക്കെ കിട്ടുന്ന പരുവാണ്. നമ്മുടെ മീൻപെട്ടിയിലിടാനുള്ള എരത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂരികളെ കുഞ്ഞു കുഞ്ഞു കഷ്ടമാക്കി എടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ഒരു മീൻ മുട്ട കിട്ടിയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 20 രൂപയുടെ മീനാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കൂരി. ഇനി നമ്മുടെ മീൻപെട്ടി അല്ല എലിപ്പെട്ടിയിൽ നമ്മൾ എര വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മീനിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ തേങ്ങാപ്പൂളൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുന്ന ആ ഒരു സ്ഥലത്ത്, നമ്മുടെ തേങ്ങാപ്പൂളൊക്കെ വെച്ച് കൊടുക്കുന്ന സ്ഥലത്ത് നൈസായിട്ട് ഇത് കുത്തിക്കയറ്റി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ലോക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ഒരു മീൻപെട്ടിയുടെ ഉള്ളിൽ നമ്മളിത് എര വെച്ചിട്ടുണ്ട്. എരയിട്ട് വെച്ചിരിക്കുന്ന ഒരു മീനിൻ്റെ കഷ്ണം നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇത് തിന്നാനായിട്ട് വരുന്ന ചിലപ്പോൾ മീനായിരിക്കാം, ചിലപ്പോൾ പാമ്പ് വന്ന് കയറാം, ആമ വന്ന് കയറാം, എന്ത് വേണമെങ്കിലും കയറാം. അത് കയറുമ്പോൾ നേരെ നമ്മുടെ എരയുമ്പോൾ തട്ടുമ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ ജസ്റ്റ് ഒന്ന് റിലീസാവും. റിലീസായി കഴിയുമ്പോൾ ഇത് അടയും. എന്താണോ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ ട്രാപ്പായി കിടക്കുക. അതാണ് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഓട് ചെയ്തിട്ട് നമുക്ക് എല്ലാത്തിലും എരയിട്ട് നേരെ കൊണ്ട് ഓരോ സ്ഥലങ്ങളായിട്ട് വെക്കണം. അടുത്തുള്ളത് നമ്മുടെ മീനിൻ്റെ തലയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് തോന്നണു തലയിലേക്ക് ആയിരിക്കും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് മീനെ കിട്ടാം. അപ്പോൾ തലയും ഇതുപോലെ തന്നെ കുത്തി അങ്ങോട്ട് ലോക്ക് ചെയ്തിടാം. ഒറ്റ വരിക്കും നേരെ പോലെ എടുത്തിട്ടാ ഒന്നും അവിടെ കിടന്ന് പണിതാലേ ആ ഒരു പവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേ തല അവിടെ ലോക്ക് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ ആ ഒരു ലോക്ക് ഇതേ ഇതിങ്ങനെ മുട്ടിച്ച് വയ്ക്കാം. ഇതിടുമ്പോൾ ലോക്ക് ചെയ്തിടണം, നല്ലൊരു പവറിലിരിക്കുള്ളൂ. നമ്മുടെ ഫിഷ് ട്രാപ്പ് ഇതേ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വള്ളിയൊക്കെ കെട്ടി എടുത്തിട്ടുണ്ട് കണ്ടാ. ഇത് ഇതുപോലെ ഇരിക്കും. അതിൻ്റെ അറ്റത്ത് ഒരു വടി കുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വടി കെട്ടിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കരയിൽ കുത്തി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷ് ട്രാപ്പ് നമ്മൾ ഇടുന്നത് ഒരു 3 AM രാത്രി ആവുന്ന സമയത്താണ്. നാളെ കാലത്താണ് വന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ചെയ്യാവുന്ന ഒരേ ഒരു പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരെ ഒരു ഗ്യാപ്പ് കണ്ടുപിടിക്കുക, അതിൽ നമ്മുടെ ഫിഷ് ട്രാപ്പ് പയ്യെ ഇറക്കി കൊടുക്കണം. ഒറ്റയടിക്ക് ഇട്ട് കളയരുതിട്ട്, അടിയിലെത്തുമ്പോഴേക്കും ഇത് അടഞ്ഞു പോകും. നമ്മൾ പയ്യെ കെയർഫുള്ളായിട്ട് ഈ സാധനം ഇറക്കി കൊടുക്കണം. അടിക്കുന്ന സൗണ്ട് കേട്ടോ. അപ്പം തന്നെ നമ്മൾ പൊക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കണ്ടോ. ഇപ്പം അടിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മൾ അധികാരം കാണാത്ത രീതിയിൽ ഒരു സൈഡിലായിട്ട് ഈ വള്ളിയാണ് കുത്തി വെച്ചേക്കാം. നമ്മൾ ഓർമ്മ വേണം കേട്ടോ, നമ്മളിവിടെ കുത്തി വെച്ചേന്ന്. ഇവിടെയാണ് നമ്മൾ കുത്തി വെച്ചിരിക്കുന്നത്. എന്താ വള്ളിക്ക് എടുത്ത് നൈസായിട്ട് കാടിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കാം. ഇതാവുമ്പോൾ ഇനിയിപ്പോൾ ആര് വന്നാലും കാണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രാപ്പ് വെച്ച് ഇതുപോലെ 12 ട്രാപ്പ് ഉണ്ട്. അത് മൊത്തം നമ്മളിവിടെ വെച്ച് വെച്ച് പോകണം. നമ്മൾ എടുത്താലും ഇല്ലെങ്കിൽ അവസാനത്തെ 4 എണ്ണം മാത്രം ഇട്ട് കൊടുക്കാനുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു ഗ്യാപ്പുകൾ നോക്കിയിട്ട് അങ്ങോട്ട് ഇടാനായിട്ട്, മീൻ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമ്മളൊന്ന് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഓക്കെ, അവിടെ ഒരെണ്ണം വെച്ചിണ്ട്. അടിശബ്ദം കേട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ പൊക്കിക്കോട്ടാ. ഇതിപ്പോൾ നമ്മുടെ അവസാനത്തെ ട്രാപ്പാണ്. ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം. നാളെ കാലത്ത് വന്നു കഴിഞ്ഞാൽ മീൻ ഉണ്ടായി കിട്ടും. അടിവരത്തട്ടെ. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ എല്ലാ ഫിഷ് ട്രാപ്പും നമ്മളിത് കുത്തി വെച്ചിട്ടുണ്ട്. എലിപ്പെട്ടി ഫിഷ് ട്രാപ്പുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ കാലത്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുവരെ നമുക്ക് റെസ്റ്റാണ്. മച്ചന്മാരെ, നമ്മൾ ഇന്നലെ മീൻ കൂടിട്ട സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് കേട്ടോ.
കാലത്തന്നെ പറഞ്ഞെന്ന് വിചാരിച്ചാണ്, പക്ഷേ എഴുന്നേറ്റ് വൈകി പോയി. റണ് വെച്ചാൽ വന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണ് ഇത്. നമ്മൾ ഇട്ട് വെച്ച സ്പോട്ടിൽ ഏകദേശം എത്തിട്ടോ. ബക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടാനായിട്ട്. അപ്പൊ ആദ്യത്തെ വല്ല നമ്മൾ ഇട്ട സ്ഥലം എന്ത് ചെയ്യും, ഇവിടെ ആയിരുന്നു. റണ് ഈ ബക്കറ്റ് ഒന്ന് പിടിച്ചോളൂ. അപ്പൊ നമ്മൾ ആ ഫസ്റ്റ് ഇട്ട സ്ഥലം ഇവിടെയാണ്. എൻ്റെ അമ്പു തെന്നിപ്പോയതിരുന്ന മതി. ശരിക്കും ഒരു ചരിവിലാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഓക്കെ, ആരും പൊക്കി കൊണ്ടുപോയിട്ടില്ല. നേരെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, എനക്കൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഒരു മീനുണ്ടോ പറല്ലോ. എന്തോ ദേ നമ്മുടെ ആദ്യത്തെ ട്രാപ്പ് ഇട്ടത് എടുക്കുമ്പോൾ ഒരു ഒരു മീൻ എടുത്ത് കാണിച്ചടാ. ഇനി എടുത്ത് കാണിച്ചടാ. പോയി പോയി. ഹായ്, വാവ്, പ്രണ് മച്ചാൻ കിട്ടിയോ? ഇത് കിട്ടി കിട്ടി. എവിടെ നോക്കട്ടെ? സൂപ്പർ ക്യാച്ച് പ്രണ് മച്ചാൻ. അപ്പൊ ദേ നമ്മുടെ പ്രണ് മച്ചാൻ പിടിച്ചത് ഏതാണ്? പരലല്ലേ? പരല്. ഇത് പൂവാലി പരല ഉണ്ടോ? പൂവാലി പരല്. അപ്പൊ ആദ്യത്തെ മീനെ കിട്ടിയതിൻ്റെ ഉള്ളിൽ ഇത് ചെമ്മീനുണ്ടോ? രണ്ട് ചെമ്മീനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. രണ്ട് കാലൻ ചെമ്മീന്മാർ, കൊഞ്ചിൻ്റെ കുഞ്ഞുങ്ങളാണോ? ദേ രണ്ട് ചെമ്മീൻ. ഇത് ഏത് ചെമ്മീനാണത്? കാരച്ചെമ്മീനല്ലേ? കാരയാണോ? കൂനനാണെന്ന് തോന്നുന്നു, കടിയിട്ടെന്ന് തോന്നുന്നു. ദേ രണ്ട് ചെമ്മീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പ് ഫ്ലോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ദേ ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ അതിൽ മൂന്ന് മീനെ കിട്ടിയിട്ടുണ്ട്. ഇറക്കി വലിയ കോട്ടകളൊന്നും പറ്റിയിട്ടില്ല, കടിയൊന്നും കിട്ടിയിട്ടില്ല. ടേര അങ്ങനെ എൻ്റെ ഇരിപ്പുണ്ട്. വേണേൽ ഒന്നും ഇട്ടിട്ട് പോടാ. ഞാൻ ജസ്റ്റ് ലോഡ് ചെയ്ത് വെച്ചിട്ട് ഇട്ടാൽ മതി. മീനുണ്ടെങ്കിൽ അപ്പോൾ ഇനിയും കിട്ടും. ഇതിൽ തേരയൊന്നും പോയിട്ടില്ല കേട്ടോ. ഇന്നലെ നമ്മൾ തേര അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. കുഞ്ഞു മീനുകൾ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. സംഭവം അടഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചാൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അടുത്തത് കിട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. നോക്കുന്നില്ലെങ്കിൽ കാല് തന്നിപ്പോ പിടിക്കണ പിടിക്കണ വേണ്ട. എടുത്ത കിട്ടി. അതിലൊന്നും ഇല്ലടാ. ചെമ്മീൻ തന്നെ, ചെമ്മീൻ തന്നെ അടഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ അടഞ്ഞെന്ന് അറിയില്ല. ഒരു ചെമ്മീനുണ്ട്. രണ്ടാമത്തെ അതിന് കടിയിട്ട് കാലം ചെമ്മീനാ. കാലുമേന്ന് ഒരു കടിയിട്ട് കഴിഞ്ഞാൽ കണ്ടാ നല്ല കടിക്കണ ചെമ്മീനാട്ടത്. ചെമ്മീനാട്ടാ വന്നിരിക്കുന്നത്. മറ്റേ രണ്ട് ചെമ്മീൻ ഉണ്ടായിരുന്നു, ഇതിനിപ്പോ ഒരു ചെമ്മീനെ കിട്ടിയത്. ഓക്കെ, അടുത്തടുത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അടുത്തത് പൊക്കുമ്പോ ആരും ഉരിക്കൊണ്ടായിട്ടില്ല കേട്ടാ. ഭാഗ്യമുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ കെട്ടുണ്ടല്ലോ, അറിയണ്ടല്ലോ. അവിടെ കിടന്ന് പോക്കി 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 അളിയ, നമ്മൾ നോക്കിയ സാധനം കിട്ടിയടാ. എന്തിട്ടാ? കരിമീൻ. പിന്നെ ഡെഡായി തുടങ്ങിയോട്ടാ? ഇല്ല, ഡെഡായിട്ടില്ല. കുറച്ച് പേരോട് കഴിഞ്ഞാൽ ഡെഡായിരുന്നെ. ദേ നമ്മൾ ഉദ്ദേശിച്ച സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനോട് കരിക്കാച്ചിയാണ്ടാ. എവിടെ? ദേ കരിക്കാച്ചി ഉണ്ട്. ഒരു കുഞ്ഞി കരിക്കാച്ചി ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പണ്ടറമാണ്. കരിക്കാച്ചിക്ക മീൻ്റെ അല്ലേ? കൂരിയുടെ ചീഞ്ഞൻ്റെ നോക്കിയേ. കരിക്കാച്ചി ഞണ്ടാണിത്. നമുക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കളഞ്ഞൊക്കെ വരെ. ഒരു രക്ഷപ്പെട്ടോ ഇല്ലേ? ഓ, നമ്മുടെ മെയിൻ താരം കരിമീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ, അടിപൊളി നല്ല കിടുക്കാച്ചി കരിമീൻ. സംഭവം ഞാൻ മൂത്രം വയ്ക്കണോ? സംഭവം ലാഭമായിട്ടാണ്. നമ്മുടെ ഫിഷ് ട്രാപ്പ് ലാഭമായി. നല്ല അടിപൊളി കരിമീൻ പറഞ്ഞതിനെ കിട്ടിയിട്ടുണ്ട്. അത്ര വലുപ്പില്ലെങ്കിലും കുഴപ്പമില്ലാത്ത കരിമീൻ പറഞ്ഞതിനെ കിട്ടിയിട്ടുണ്ട്. എങ്ങനാ എടുത്ത പണിക്കുള്ള ഗുണം കിട്ടിയെന്ന് പറയാം. ഇനിയിപ്പോൾ എവിടെ കിട്ടിയിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ കാലത്ത് തന്നെ വന്നിരിക്കണാട്ടോ. നല്ലതല്ലേ, മീനൊക്കെ ഉണ്ടെങ്കിൽ ചത്തു പോവും. കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ കിടന്നുണ്ടെങ്കിലേ. അടുത്തോണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ പുല്ലുമ കെട്ടി വെച്ചേക്കണേ. ഇപ്പം ഭീകര വടിമ കെട്ടാൻ പറഞ്ഞിട്ട് പുല്ലുമ കെട്ടിയിട്ടുണ്ട് പോയേക്കണല്ലേ. വടിയിട്ടില്ലേ. കാടൊക്കെ പിടിച്ചല്ലേ. ഞണ്ടാണ് കുടുങ്ങിട്ടൊന്നുമില്ല. അതിങ്ങനെ വന്ന് നിക്കണത്. ഇപ്പൊ എങ്ങനെ അടിയിട്ടിയാവിന്റെ അരയൊന്നുമില്ല. അല്ലെങ്കിൽ അടിപൊളി. ഇപ്പൊ എല്ലാരും ഇനി എടുത്ത പാമ്പ് പാമ്പൊക്കെ ആയിരിക്കും ഉള്ളത്. അടിപൊളി ഞണ്ടിന് പറഞ്ഞതിനെ കിട്ടിയിട്ടുണ്ട്. കുടുങ്ങിയേക്കണ നോക്കിയ പുള്ളി ഭാഗ്യത്തിന് കിട്ടിയതാണ്. അടിച്ച് പുറത്തേക്കാണെങ്കിൽ കിട്ടൂലായിരുന്നു. ഇപ്പൊ ഞാൻ കൈകൊണ്ട് പിടിക്കാനില്ല. കിട്ടാനുള്ള വള്ളിയൊന്നുമില്ല. തരണം നമ്മൾ നേരെ ഇല്ല കിട്ടുകൊടുക്കാം. ദേ അങ്ങനെ നമ്മുടെ ഞണ്ട് കിട്ടി, ചെമ്മീനെ കിട്ടി, കരിമീനെ കിട്ടി. ഇനി അടുത്ത് എന്താണാവോ?
അടുത്തത് ഇത് വള്ളി ഇന്നലെ കിട്ടിട്ട് എന്റെ ബാക്കിയാണ്. ആ ഇവിടെ വാ 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 ഇവിടെ തന്നെയുണ്ട് സാർ. ഓറഞ്ച് വള്ളി ആയിരുന്നു. കരിമീൻ ബേബി, ഇത് രണ്ടാമത്തെ കരിമീൻ അടിച്ചോട്ടാ. അത് അത്ര വലിയ വലിപ്പൊന്നുമില്ല, എന്നാലും സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ രണ്ടാമത്തെ കരിമീൻ തന്നെ. ഈ രണ്ടാമത്തെ കരിമീനെ കിട്ടിയിട്ടുണ്ട് മച്ചാനേ. ഇതേ സംഭവം, ഇത് രണ്ടാമത്തെ കരിമീനെയും കിട്ടിയിട്ടുണ്ട്. ഞണ്ടു നോക്കി ചാടി പിടിച്ചേനെ പേട്ടാ. ഞാൻ പോയതല്ല, വീണതാണ് വള്ളിയോടെ. കുടിയാ ഇതിനോട് എത്ര പാടേച്ചേ. എന്ത് കോമഡിയ, വള്ളത്തി കുഞ്ഞ് വള്ളത്തി കുഞ്ഞ് ഇത്ര പാടേച്ചെടുത്ത് വള്ളത്തി കുഞ്ഞായി പോയി. ബാ കേറിയിട്ട് നോക്കാം. മൂന്ന് വള്ളത്തി കുഞ്ഞാണ്. കണ്ട തീരെ കുഞ്ഞുങ്ങളാട്ടാ. ഇതൊക്കെ നമ്മൾ എടുക്കണേക്കണം നല്ലത്, എറിഞ്ഞു കളയണതാ. നിങ്ങൾ പോയിട്ട് വലുതായിട്ട് വാ അല്ലേ. ഓക്കെ അടുത്തത് നോക്കാം. അടിച്ചിട്ടില്ല അങ്ങനെ നിരുപ്പുണ്ട്. ഇത് പറഞ്ഞാൽ മാത്രമേ ഇത്ര നേരം നോക്കിയിട്ട് അടിയാത്തുള്ളൂ കേട്ടാ. ഏരം അങ്ങനെ നിരുപ്പുണ്ട്, ഒന്നും വന്നില്ല. ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. അയ്യ പഠിച്ചു അടുത്തവിടെ അടിച്ചിട്ടുണ്ട്. വയറച്ച സാധനമാണ് ഇതിൽ, വയറ് നിറച്ച മീനാണ്. ആരത് കരിക്കാച്ചി, ഇതാണ് കരിക്കാച്ചി. ഉണ്ട് അടിപൊളിയായിട്ട് വേൻ, നല്ല ഇറുക്കിറക്കും. കുഞ്ഞിനെ നോക്കണ്ട. ഓ യു വൈന്നെ ഈ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടി നോക്കി. ചെമ്മീനുണ്ട്, പള്ളത്തി പൊടി കുഞ്ഞിനെടുത്ത് കളയാട്ടാ. പള്ളത്തിൽ രണ്ട് പൊടി കുഞ്ഞുണ്ട്. ബാക്കിയുള്ളത് വറക്കാൻ പറ്റണം ടൈപ്പാ, പിന്നെ വറക്കാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ കരിമീൻ, കരിമീൻ ഇന്ന് നമുക്ക് ചാകരയാന്ന് തോന്നുന്നു കേട്ടാ. ഇതേ അടിപൊളി കരിമീനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. വയറച്ച മീനല്ലേ. രണ്ട് വരുമ്പോഴേക്കും നോക്കിക്കോട്ടെ പുള്ളിക്കാരെ. ഇതേ ഇത്ര മീനായിട്ടുണ്ട് നമുക്ക്, ഇനി രണ്ടും നല്ലോണ്ടി പൊക്കാനുള്ളൂ. നെക്സ്റ്റ് ഞണ്ട്, ഇത് കൈക്കാച്ചാണോ? അല്ലല്ല അല്ല, ഞണ്ട് വിട്ടോ. വീണ്ടും ഞണ്ട്, സെക്കൻഡ് ഞണ്ട് കലക്കി. എവിടെ ഇതെവിടെ നമ്മുടെ ബകരാട്ടതീനെ. അപ്പൊ ഇതാ നമ്മുടെ രണ്ടാമത്തെ ഞണ്ടാണ് കേട്ടോ. ഇത് ഞാൻ കൈ കൊണ്ട് പിടിക്കില്ല, തീരെ പൊടിയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ കറക്റ്റ് എടുക്കാം. ഞാൻ കിട്ടാൻ നോക്കിക്കാണ്. നീ ഞങ്ങളുടെ പ്രവീണ മച്ചാനെ കടിക്കൂല്ലേ. നീ തീർന്നടാ, നീ തീർന്ന് പോയി. ഏയ് പ്രവീണ നിന്നെ കടിച്ചാലേ, ഒന്ന് നോക്കണേ തിരിച്ചടിച്ചോ. അടിപൊളി. ഇതേ നമ്മുടെ രണ്ടാമത്തെ ഞണ്ടും സെറ്റായിട്ടും അടിപൊളി. പ്രവീൺ മച്ചാനെ കടി കിട്ടിയിട്ട് ഇതേ പറഞ്ഞാൽ കാലുമേം കിട്ടി, പറഞ്ഞാൽ ചെരുപ്പുമ്മയും കിട്ടി. ചെരുപ്പുമ്മ കിട്ടിയതാണ് ഫ്രഷ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് കേട്ടാ. കാലുടിഞ്ഞു പോയി പാവത്തിൻ്റെ, ഇത്ര പോറന്നിൻ്റെ ചെരുപ്പിന്. അങ്ങനെ നമ്മുടെ എല്ലാ കൂടും കളക്ട് ചെയ്തിട്ടുണ്ട് മച്ചന്മാരെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എലിപ്പെട്ടി മീൻകൂട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സംഭവം അത്യാവശ്യം മീനെ കിട്ടിയിട്ടുണ്ടോ നമുക്ക്, നമ്മളെ ഹാപ്പിയാണ്. ഒരെണ്ണം മാത്രമേ അടയാതിരുന്നുള്ളൂ, അത് ഇപ്പോഴും അടഞ്ഞിട്ടില്ല തോന്നുന്നു. നീയാണോ തോന്നുന്നത് വെച്ചേ. ഓക്കെ മച്ചന്മാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. സംഭവം വേണേൽ ട്രൈ ചെയ്ത് നോക്കോട്ടെ, എന്തായാലും നല്ല സക്സസ് ആണ്. ഇതുവരെ നമുക്ക് മരത്തിന്റെ ഒക്കെ യൂസ് ചെയ്യാൻ മരത്തിന്റെ ചിലപ്പോൾ പൊന്തി കിടക്കാൻ വഴിയുണ്ട്. പിന്നെ തന്നു തുടങ്ങും. കരിമീനൊക്കെ കിട്ടും, ഞണ്ടിനെ നമ്മൾ പ്രതീക്ഷ തന്നില്ല. ഞണ്ടിനെ കിട്ടി, ഒരു പാമ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ പാമ്പൊന്നും ഉണ്ടായി.
വരുന്നില്ല. അപ്പോൾ അച്ഛന്മാരെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യുക. അതുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മനസ്സൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സണി ഔട്ട്.